ഹരേ കൃഷ്ണ, നമസ്കാരം. ഓങ്കും ഗുരുഭ്യോ നമഃ. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠയല്ല ഭക്തർ ദർശിക്കുന്നത്. യഥാർത്ഥ പ്രതിഷ്ഠ രഹസ്യറയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം. ലോകാംബിക ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ കാളിരൂപത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. കേരളത്തിലെ 64 കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ശാക്തേയ ഭഗവതിയായ ഭദ്രകാളി അഥവാ മഹാകാളി പ്രസിദ്ധയാണ്. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അവതാരമായ ശ്രീ ഭദ്രകാളിയാണ്. വരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹത്തിന്റെ ദർശനം വടക്കോട്ടാണ്. അഷ്ടബാഹുക്കളോടെ രൗദ്രഭാവത്തിൽ ദാരികപദത്തിനു ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമായി ഇത് സങ്കല്പിക്കപ്പെടുന്നു. വിഗ്രഹത്തിൽ 8 കൈകൾ കാണുന്നുണ്ടെങ്കിലും കൈകളിലുള്ള ആയുധങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. വിഗ്രഹത്തിന് പീഠത്തോടുകൂടി ഉദ്ദേശം 6 അടി ഉയരമുണ്ട്. വലത്തെ കാല് മടക്കി ഇടത്തേക്ക് തൂക്കിയിട്ട രൂപത്തിലാണ് അമ്മ ഇരിക്കുന്നത്. തലയിൽ കിരീടമുണ്ട്. ഇതിനു മുൻപിലായി ത്രിപുരസുന്ദരിയുടെ ചെറിയ പ്രതിഷ്ഠയുമുണ്ട്. എങ്കിലും ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള രഹസ്യ അറയിലുള്ള രൗദ്രരൂപിണിയായ രുദ്ര മഹാകാളിയാണ്. സംഹാരമൂർത്തി ആയതിനാൽ നേരിട്ട് ദർശനം പാടില്ലാത്ത ഇതിൻ്റെ ഒരു പ്രതിബിംബം മാത്രമാണ് വടക്കേ നടയിൽ കാണപ്പെടുന്നത്. ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായിട്ടുള്ള രഹസ്യ അറയുടെ കവാടത്തിന് മുന്നിൽ എല്ലായ്പ്പോഴും ചുവന്ന പട്ട് വിരിച്ച് മൂടിയിരിക്കും. പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായി അഷ്ടബന്ധമിട്ടുറപ്പിച്ചതും സ്വർണ ഗോളക കൊണ്ട് പൊതിഞ്ഞതുമായ രുദ്ര മഹാകാളിയുടെ അർച്ചനാബിംബവും പ്രഭാമണ്ഡലവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉഗ്രയായ രുദ്ര മഹാകാളി ആയതിനാൽ നേരിട്ട് ദർശനം പാടില്ലെന്നും അതിനാൽ ഈ വിഗ്രഹം കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുകയാണെന്നും പകരം ഭക്തർക്ക് ദർശിക്കാൻ വടക്ക് ദിക്കിലേക്ക് ദർശനമായി ഭദ്രകാളിയുടെ മറ്റൊരു ദാരിബിംബവും അതിനു മുൻപിലായി ത്രിപുരസുന്ദരിയുടെ ചെറിയ അർച്ചനാബിംബവും പ്രഭാമണ്ഡലവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരമാധികാരി വലിയ തമ്പുരാനോ അമ്മത്തമ്പുരാട്ടിയോ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്തോ കൊടുങ്ങല്ലൂർ കോവിലത്തെ ഒരു സന്തതിയെ ഒന്നാം പിറന്നാളിന് രുദ്ര മഹാകാളിക്ക് മുന്നിൽ അടിമ കിടത്താൻ കൊണ്ടുവരുമ്പോഴോ മാത്രമേ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറെ നട തുറക്കുകയുള്ളൂ. തമ്പുരാനോ തമ്പുരാട്ടിയോ നടക്കിലെത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറെ നടക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മണി 5 പ്രാവശ്യം മുഴക്കും. ഈ അവസരത്തിൽ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറെ നടയുടെ വലത്തെ കതുക് മാത്രം തുറന്നുകൊടുക്കും. തമ്പുരാൻ നമസ്കരിച്ച് എഴുന്നേൽക്കും മുൻപേ നട അടച്ചു കഴിയും. ഹരിഹരി ബോൾ, രാധേ രാധേ ശ്യാം.